എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച കാശാ സാറേ നഷ്ടപ്പെട്ടത്. അത് കിട്ടില്ലെന്നായപ്പോ എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. ചുരുക്കത്തിൽ, നിങ്ങൾ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം ദീപ്തി ഐ പി എസിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയുമാണ് അല്ലേ? അതെ. ഓ, അപ്പൊ അതാണ്, അവരാണ് ഉത്തരവാദിയെന്ന് ആത്മഹത്യാ കുറിപ്പിൽ ഇദ്ദേഹം എഴുതി വെച്ചിരുന്നു. അത് മോളെടുത്തു വെച്ചു. സാറ് വന്ന് ചോദിച്ചപ്പോ അവളത് തന്നില്ല. അത് ശരി. നിങ്ങളെപ്പോലെ ഒരുപാട് പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടവർ. ദീപ്തി ഐ പി എസിനെ ഭയന്നാണോന്നറിയില്ല, പരാതി ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കാശ് അത് കിട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഗതി പക്ഷേ മറ്റുള്ളവർക്ക് വരരുത്. അതുകൊണ്ട് അവരെ പൂട്ടിയേ പറ്റൂ. അതിനീ പറഞ്ഞതൊക്കെ മതി. എങ്കിലും ഒരു പരാതി കൂടി എഴുതി തന്നേക്ക് സാറേ. സാർ, ദാ ഇവിടെ ഒരു ഒപ്പിട്ടാ മതി, ബാക്കി ഞങ്ങൾ എഴുതിക്കോളാം. കാശ് കിട്ടിയില്ലെങ്കിലും പറ്റിച്ചവർ ജയിലിൽ കിടക്കണം. ആ മനസമാധാനത്തോടെ ശിഷ്ടകാലം ജീവിക്കാൻ നിങ്ങൾക്ക്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. കൃഷ്ണനങ്ങളും പത്മാവതി അമ്മയും കാശ് തിരികെ തന്നു. 10 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു. അച്ഛനെ ഫേസ് ചെയ്യാൻ കഴിയാത്തോണ്ടാ ആശുപത്രിയിൽ വരാത്തെന്ന് പറഞ്ഞു. എന്താ അച്ഛാ കാശ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷമില്ലാത്ത? ഞാൻ അവർക്കെതിരെ ധനപാലൻ സി ഐക്ക് പരാതി കൊടുത്തു മോളെ. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോരായിരുന്നു അച്ഛാ അത്? എന്ത് പണി അച്ഛൻ കാണിച്ചത്? ധനപാലൻ സാറിന് ആ കുടുംബത്തോട് വൈരാഗ്യമുള്ളതാ. ഇത് വലിയ ചതിയായി പോയി. വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടും ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കുറച്ചും മനസമാധാനം എല്ലാം കിട്ടും. ഇവിടെ ഇരുന്നവൾ എവിടെ പോയി? നമ്പടിക്കേമി, ഇവളാള് കൊള്ളാലോ. സിഗരറ്റ് വലിക്കല്ലേ? സഹദേവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ.
ഞാനിപ്പോ അവനോട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല. മീരെ വിവരം അറിയിക്കാം. അവനെ കയ്യോടെ പിടികൂടണം. എന്താ ഫോൺ എടുക്കാത്തെ? എന്തായാലും വീട് വരെ ഒന്ന് പോകാം, എന്നിട്ട് എല്ലാവരും വിവരം അറിയിക്കാം. അമ്മ അറിഞ്ഞ സഹദേവന്റെ മുട്ടുകാലിൽ തല്ലി ഓടിക്കും. Yes, I am Albi from Delhi. ആരെ കാണാനാ? ദീപ്തി മാഡത്തെ. എന്റെ വൈഫിന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ടൗൺ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ചെയ്തിരുന്നു. ഇതുവരെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായില്ല. മാഡത്തിനോടൊപ്പം പരാതി കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ് സർ. വിനീത അന്ന്, വിനീത ഇന്ന്, ജെന്നിഫർ. ഞാൻ മാഡത്തെ ഇൻഫോം ചെയ്യാം. ഓക്കെ. എന്റെ പ്രശ്നം മാത്രമേ ഇവർക്ക് എഴുതാനുള്ളൂ. യെസ് മാഡം, ഡൽഹിയിൽ നിന്ന് ആൽബി എന്ന് പറയുന്ന ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയും. ഓക്കെ മാഡം. മേ ഐ കം ഇൻ? യെസ് പ്ലീസ്. താങ്ക് യു മാഡം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. Till now, there is no response from them. എന്ത് പരാതി? കുറച്ച് ദിവസങ്ങളായി എന്റെ വൈഫ് മിസ്സിംഗ് ആണ്. മാനസികമായി ചിന്തിക്കുന്ന ആളാണ് മാഡം എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മാഡത്തെ കാണാൻ വന്നത്. എന്താ വൈഫിന്റെ പേര്? ജെന്നിഫർ ഹിൽസ്. എയർ ഹോസ്റ്റസ് ആയിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. അവളുടെ ഹബ് ട്രിവാൻഡ്രത്തായിരുന്നു. എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഡൽഹിയിലാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് പരാതി തരാനുള്ള കാരണം? അവളുടെ ഹബ് ട്രിവാൻഡ്രത്താണ്. ഇവിടെ ഒരു ഹോട്ടലിലാണ് അവൾ സ്റ്റേ ചെയ്തിരുന്നത്. ഒൺ നൈറ്റ് ഷീ കോൾഡ് മീ. പിറ്റേന്ന് രാവിലെ മുതൽ അവളെ കുറിച്ച് ഒരു വിവരവുമില്ല. അവൾ മിസ്സായത് ഇവിടെ വെച്ച് തന്നെയാ. അതാ ഞാൻ ഇവിടുത്തെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തത്. അവൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട് മാഡം. ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കിയില്ലേ? ഐ എം ട്രൈയിങ് എവരി ഡേ. ആ ഫോൺ സ്വിച്ച് ഓഫ്. അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെന്ന് എന്റെ പേടി. ഈ ജെന്നിഫറിന്റെ സ്വന്തം സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രത്ത് മലയം കുന്ന്. ആ വീട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ആ വീട് പോലും എനിക്ക് അറിയില്ല. ജെന്നിഫറിന് ഒരു അമ്മ മാത്രമാണ് ഉള്ളത്. നൗ ഷീസ് ഇൻ അബ്രോഡ്. സംടൈംസ് എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യാറുണ്ട്. സ്വന്തം ഭാര്യയുടെ വീട് അറിയില്ല, ഇതുവരെ അവിടെ പോയിട്ടില്ല. എന്താ, അവളുടെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ നിങ്ങളുടെ മാരേജ്? ഏയ്, അമ്മയുടെ സമ്മതത്തോടെ തന്നെയാണ് മാരേജ് നടന്നത്. ഇവിടെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞല്ലാതെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടേ ഇല്ല. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു? അങ്ങനെ ചോദിച്ചാ ആനെന്ന് പറയാം. വൺസ് ഇയർ ലവ്. മാരേജിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ജെന്നിഫറിനെ എൻ്റെ അടുത്ത് അയക്കുന്നത്. പഠിക്കാൻ മിടുക്കിയായ കുട്ടിയാണ്. എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ബിസിനസ് ആവശ്യത്തിനായി ഞാൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴാണ് ജെന്നിഫർ ആദ്യമായി എന്നെ കാണാൻ വന്നത്. Excuse me. Yes, madam. Mr. Albi, sir. There he is.
എക്സ്ക്യൂസ് മീ സർ. യെസ്. ഞാൻ ജെനിഫർ ഹിൽസ്. മേനോൻ സർ പറഞ്ഞിട്ട് വരാ. ഓ പ്ലീസ് സിറ്റ്. റെജി മേനോൻ എന്നെ വിളിച്ചു, ജെനിഫറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സർ, ജെനിഫർ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ബട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അതിനെ അനുവദിക്കുന്നില്ല. തൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിച്ചു. ട്രൈ ചെയ്യാമെന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു. താങ്ക് യു സർ. ജെനിഫറിന്റെ വീട് എവിടെയാ? തിരുവനന്തപുരത്ത് തന്നെയാ, പ്രോപ്പർ മലയംകുന്ന. ഓ, മലയംകുന്ന് ചേർത്ത് ഹിൽസ് എന്നാക്കി മാറ്റി. എന്റെ യഥാർത്ഥ പേര് ജെനിഫർ എന്നാ. ആ പേരിന്റെ ഒപ്പം ഹിൽസ് എന്ന് ചേർത്ത് ജെനിഫർ ഹിൽസ് എന്നാക്കി. വൗ, നൈസ് നെയിം. പേര് മാത്രമേ നല്ലതുള്ളൂ, ജീവിത ചുറ്റുപാടുകളൊക്കെ മോശമാണ് സർ. കൂടെ അമ്മ മാത്രമേ ഉള്ളൂ. വീട്ടു ജോലിക്ക് പോവും അമ്മ, അതുകൊണ്ട് എന്നെ പഠിപ്പിക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. പഠിച്ച ഉയരങ്ങളിൽ എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് നടക്കില്ലെന്നായപ്പോൾ പരിചയത്തിലുള്ള റെജിമെനൻ സാറിനെ പോയി കണ്ടു. അദ്ദേഹം സാറിനെ കാണാൻ പറഞ്ഞത്. പഠിച്ച് ഉയരങ്ങളിൽ എത്തണം. ജെനിഫർ ഹിൽസിനെ ഉയരങ്ങളിൽ എത്തിക്കുന്ന കാര്യം ഞാനേറ്റു. ഇയാളുടെ പഠന ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. ഫ്യൂച്ചറിൽ ആരാകണമെന്നാണ് ജെനിഫർ ഹിൽസിന്റെ ആഗ്രഹം. എനിക്ക് ഒരു എയർ ഹോസ്റ്റസ് ആവണം, അതാ എന്റെ ആഗ്രഹം. ജെനിഫറിന്റെ ആ ആഗ്രഹം നടക്കും. പോരേ. സർ, പെട്ടെന്ന് തന്നെ കോഴ്സിന് ചേരണം, ഞാൻ പഠിപ്പിക്കും തന്നെ. പെട്ടെന്ന് തന്നെ കോഴ്സിന് ചേരണം, ഞാൻ പഠിപ്പിക്കും തന്നെ. ഞാൻ അവളെ പഠിപ്പിച്ചു. ഐ സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഫോർ ഹർ. ആദ്യമൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അവളുടേത്. ബട്ട് എയർ ഹോസ്റ്റസ് ആവാനുള്ള പഠനം അവളെ ആകെ മാറ്റിമറിച്ചു. പഠനം കഴിഞ്ഞ് ജെനിഫർ പുറത്തിറങ്ങുമ്പോൾ അവളുടെ രൂപവും ഭാവവും ചിന്താഗതിയും ഒക്കെ മാറിയിരുന്നു. വിവാഹപ്രായമേറ്റ് നിൽക്കുന്ന ഏതൊരു ആണിനും ആഗ്രഹം തോന്നുന്ന ഒരു പെൺകുട്ടിയായി മാറി കഴിഞ്ഞു അവൾ. That was a huge amount. I hope you can understand. Yeah, I know that. That's why I didn't say. I'll call you back. Sir. ആദ്യത്തെ ആകാശയാത്ര കഴിഞ്ഞ് വരുന്ന എയർ ഹോസ്റ്റസ് ജെനിഫർ ഹിൽസന് വെൽക്കം. Thank you, sir. You're welcome. എന്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് സാറിനോട് നന്ദിയുണ്ട്. ഞാൻ സാറിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. Hey, come on.
തിരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അവൾക്ക് എയർ ഹോസ്റ്റസായി ജോലിയും ശരിയാക്കി കൊടുത്തു. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, ഞാൻ എത്താം സർ. ആ ഓക്കെ സർ. സോറി ആൽബി, എനിക്ക് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട്. ആൽബി, ജെന്നിഫറിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും എനിക്ക് തന്നോളൂ, ഞാൻ അന്വേഷിച്ചോളാം. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് മാഡം. അവളെ കണ്ടെത്തുന്ന വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ ആൽബിയെ വിളിക്കാം. താങ്ക് യു മാഡം. ഇത് വിനീതയാണ്. പക്ഷേ വിനീത എങ്ങനെ ജെന്നിഫറായി? ഞാൻ എറണാകുളത്ത് കെ എം ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്. എറണാകുളത്തോ? അതെ, പട്യാലയിൽ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് വന്നു. അവന്റെ നിർബന്ധം, വാശി. യാത്ര ചെയ്യുന്ന അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഒന്നും സംഭവിക്കാതെ ഇവിടെ എത്തിയ ഭാഗ്യവാ സന്ധ്യ. അർജന്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഗോപേട്ടൻ പോയത്? അതെ, സ്വന്തം റിസ്ക് വന്നതാ. മറ്റൊരു ഹോസ്പിറ്റലിലെ പരിശോധനാ റിപ്പോർട്ട് വെച്ചിട്ട് ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യില്ലല്ലോ. വീണ്ടും ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എന്ത് വേണമെന്ന് ഇതുവരെ ഡോക്ടർ പറഞ്ഞിട്ടില്ല സന്ധ്യ. ഞാനും എന്തോ അങ്ങോട്ട് വരണോ ഒരു ഹെൽപ്പിന്? വേണ്ട സന്ധ്യ, ഞങ്ങൾ ഇവിടെ എത്തിയെന്നൊന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. സന്ധ്യ, ദീപ്തി ഇതുവരെ അറിയിച്ചിട്ടില്ല. ഞാനവനെ സമാധാനിപ്പിക്കുന്നെങ്കിലും എനിക്ക് പേടിയുണ്ട് സന്ധ്യ. വിഷമിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ആ ശരി, ഞാനിന്ന് ഡോക്ടറെ കണ്ടിട്ട് നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ശരി. ഞാൻ അവളെ പഠിപ്പിച്ചു. അതിനുവേണ്ടി വളരെയധികം കാശ് ഞാൻ ചെലവാക്കി. ആദ്യമൊക്കെ തീർത്തും വിഷാദം നിറഞ്ഞ മുഖവും പെരുമാറ്റവും ആയിരുന്നു അവളുടേത്. പക്ഷേ എയർ ഹോസ്റ്റസ് ആവാനുള്ള പഠനം അവളെ ആകെ മാറ്റിമറിച്ചു. പഠനം കഴിഞ്ഞ് ജെന്നിഫർ പുറത്തിറങ്ങുമ്പോൾ അവളുടെ രൂപവും ഭാവവും ചിന്താഗതിയും ഒക്കെ മാറിയിരുന്നു. വിവാഹപ്രായം എത്തി നിൽക്കുന്ന ഏതൊരാണിനും ആഗ്രഹം തോന്നുന്ന ഒരു പെൺകുട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ.
ഒരിക്കലും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിനീതയെ വലിച്ചിഴക്കില്ലെന്ന് മനസ്സിൽ കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. എന്നിട്ടും അവളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട പരാതി എന്റെ മുന്നിൽ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ടി വിയിലെ കോലാഹലം കണ്ട് പിടിക്കപ്പെടും, ജയിലിലാവും എന്ന ഭയത്തിൽ ഒളിവിൽ കഴിയുമായിരിക്കോ വിനീത? മാഡം, സാർ ചെല്ലാൻ പറഞ്ഞു. മേ കമിൻ സർ? യെസ് കമിൻ. ചാനലിലും പത്രങ്ങളിലും മാത്രമല്ല, ദീപ്തിക്കെതിരെയുള്ള പ്രതിഷേധം തെരുവിലും എത്തി. ദീപ്തി ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? സർ, ഇതിന് പിന്നിൽ ദിവാകരൻ എന്ന നേതാവാണ്. സാറിനറിയാലോ അയാൾക്ക് എന്നോടുള്ള വിരോധം. ആയിരിക്കാം. എന്ന് വെച്ച് ദീപ്തി ചാനലിൽ പറഞ്ഞതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചൊക്കെ ഞാൻ ദീപ്തിയോട് മുമ്പേ സംസാരിച്ചതാണ്. ഇപ്പോ കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റഡാ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് മേൽ പ്രഷറുണ്ട്. ദീപ്തിയുടെ സർവീസ് റെക്കോർഡിന്റെ ബലത്തിൽ മാത്രമാണ് ഞാൻ ഓർഡർ ഇടാത്തത്. പക്ഷേ ഋഷികേശ് ഒരു പ്രശ്നമാണ്. അദ്ദേഹം ചാനലിൽ എല്ലാ ദിവസവും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത് സർക്കാരിനിപ്പോ ഒരു തലവേദനയായിരിക്കാം. സർ, ഋഷികേശിനെ വെച്ച് ദിവാകരൻ കളിക്കുകയാണ്. അയാളുടെ മകനെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന്റെ പക. ഒരു കംപ്ലൈന്റ് പോലും ഇതുവരെ എനിക്കെതിരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കെതിരെ അന്വേഷണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പരാതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ദീപ്തിക്കെതിരെ അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ദീപ്തി ചാനലിൽ നടത്തിയ സംഭാഷണം തന്നെ ഒരു മൊഴിയാണ്. നിയമത്തിന് മുന്നിൽ ഒരു ക്രൈം ദീപ്തി മറച്ചുവെച്ചു എന്ന മൊഴി. പറഞ്ഞുപോയ വാക്കുകൾക്ക് കൈവിട്ട ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് ദീപ്തി. ദീപ്തി സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥയാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദീപ്തിക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. ദീപ്തിയെ സസ്പെൻഡ് ചെയ്യുവാനാണ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. അച്ഛനേ, ഒരു ദിവസം ജയിലിൽ പോകും. എന്റെ കൈയും കാലും തല്ലിയോടിച്ചിട്ട് എന്റെ അസുഖം ഞാൻ മറന്നിരുന്നു. എനിക്ക് ആ റിസോർട്ട് ഉയർന്ന് കാണണം. എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ടാ. എന്തെല്ലാം പറഞ്ഞാലും ഈ കൃഷ്ണനെയും പത്മത്തിനെയും അങ്ങേർക്കിഷ്ടമാണ്.